ഇത് ഇതിലൊരു കൺവെയർ ബെൽറ്റ് ഉണ്ട്, ഒരു ഹീറ്റർ ഉണ്ട്, അകത്തൊരു ഫാനും ഉണ്ട്. നമ്മൾ ഈ ലൂസ് ആയിട്ടുള്ള ഈ ഒരു സാധനം അകത്തോട്ട് കയറ്റി വിടുകയാണ്. ഇത് ആ കൺവെയർ ബെൽറ്റ് വഴി അപ്പുറത്ത് പോകും. ആറെണ്ണം വീതം നമ്മൾ ഈ എഡ്ജ് സ്ക്വയറിംഗ് മെഷീനിലേക്ക് വയ്ക്കുന്നതാണ്. വെച്ച് കഴിഞ്ഞുമ്പോഴത്തേക്കും അപ്പോൾ കണ്ട ബുക്കും ഇപ്പോൾ കണ്ട ബുക്കും തമ്മിലുള്ള വ്യത്യാസം നമുക്കിപ്പോൾ കാണാവുന്നതാണ്. അതുകൊണ്ട് ഒരു ബുക്കിൽ രണ്ട് പിൻ വീതം, അങ്ങനെ ടോട്ടലായിട്ട് നാല് പിന്നാണ് അടിക്കുന്നത്. രണ്ട് ബുക്കിനായിട്ടുള്ള പേപ്പറും ഇൻഡെക്സും റാപ്പറും റെഡിയായി കഴിഞ്ഞു. ഇതാണ് റാപ്പർ, നമ്മുടെ ബുക്കിൻ്റെ ഏറ്റവും ഫ്രണ്ട് പേജായിട്ട് പറയുന്നത്. സാധാരണയായിട്ട് ഫ്രണ്ട് ബൈൻഡെന്നും എല്ലാം പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിതിൻ, ഇതെൻ്റെ അനിയൻ നവീൻ. നമ്മളിവിടെ പുളുമാത്ത് പഞ്ചായത്തിൽ കടമുക്കിലായിട്ട് ഒരു പുതുതായിട്ടൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ പേര് മെക്കാനോ ഇൻഡസ്ട്രീസ് എന്നാണ്. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു നോട്ട്ബുക്കിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റാണ്. നമ്മൾ ആരംഭിച്ചത് ജനുവരിയിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയത്. നല്ല രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഓർഡറുണ്ട്. ഇവിടെ അടുത്തുള്ള ഷോപ്സുകളും തിരുവനന്തപുരം ജില്ലയിൽ സിറ്റിക്കകത്തും ഇവിടെ റൂറലുമായിട്ട് കുറേ അധികം ഷോപ്പുകൾ നമുക്ക് ഉണ്ട്. സ്ഥിരമായിട്ട് അവിടെ നല്ല ഓർഡർ വരാറുണ്ട്. യുവ സംരംഭകർ എന്നുള്ള രീതിയിൽ ഞാനും അനിയനും കൂടി ചേർന്നാണ് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ ESS സ്കീം എന്ന MSME സ്കീമിൻ്റെ അണ്ടറിലായിട്ടാണ് കമ്പനി വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മെഷീനറിയും കാര്യങ്ങളെല്ലാം ലോണാണെങ്കിലും അതിന് നമുക്ക് സബ്സിഡിയും എല്ലാം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 8 വർക്കേഴ്സുണ്ട് നമ്മളുടെ കമ്പനിയിൽ ഇപ്പോൾ. അവരുടെ പ്രയത്നത്താലാണ് ഈ ഒരു കമ്പനി മുന്നോട്ട് പോകുന്നത്. റോ മെറ്റീരിയൽസ് പറയുമ്പോഴത്തേക്കും പേപ്പറും അതിൻ്റെ ബൈൻഡുമാണ് വരുന്നത്. പേപ്പർ വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. പേപ്പറിൻ്റെ മില്ലിൽ നിന്ന് ഡയറക്റ്റായിട്ട് തന്നെ നമുക്കൊരു ഒരു ട്രക്കിൽ വരെയാണ് ചെയ്യുന്നത്. ബൈൻഡ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് അങ്ങ് ശിവകാശിയിലേക്ക് അയച്ചു കൊടുക്കും. അവിടെ നിന്ന് പ്രിൻ്റായി വരുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് പോകാം. അത് ചിലർക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താം ഓരോ പ്രോസസ്സും എങ്ങനെയാണ് നടക്കുന്നതെന്ന്. നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ് വന്നിട്ട് പേപ്പർ കൗണ്ട് ചെയ്ത് വയ്ക്കുന്ന പ്രോസസ്സാണ്. അതിൽ ഇപ്പം എത്ര പേജ് നമ്പറുള്ള ബുക്കാണോ അതിൻ്റെ കണക്കിന് നമ്മൾ ഓരോ ഷീറ്റായിട്ട് കൗണ്ട് ചെയ്ത് വയ്ക്കും. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം 160 പേജിൻ്റെ ബുക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് 19 ഷീറ്റാണ് കൗണ്ട് ചെയ്യുന്നത്. അത്രയും കൗണ്ട് ചെയ്തതിന് ശേഷം ഇത് 4 മടക്കും. കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് മടക്കുന്ന പ്രോസസ്സാണ് കാണുന്നത്. ആദ്യം 2 മടക്കും, പിന്നെ അത് ഒന്നും കൂടെ മടക്കും. അങ്ങനെ 4 മടക്കും. ഇത് ഒരു 2 ബുക്കാണ് അറ്റ് എ ടൈം മടക്കുന്നത്. ഈ കൗണ്ട് ചെയ്ത് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അടുക്കി വയ്ക്കും. ഓരോ സൈസിലുള്ള പേപ്പറും ഇതുപോലെ അടുക്കി നമ്മൾ വയ്ക്കും. ഈ അടുക്കി വെച്ചേക്കുന്ന പേപ്പറിൻ്റെ കൂടെ നമ്മൾ ഇൻഡെക്സും ബൈൻഡും ചേർത്ത് അടുക്കി വയ്ക്കും. ആ ഫോൾഡ് ചെയ്ത് അടുക്കി വെച്ച പേപ്പറിലേക്ക് ഇനി ഇൻഡെക്സും റാപ്പറും ചേർക്കുന്നതാണ് അടുത്ത പ്രോസസ്സ്. ഇതാണ് റാപ്പർ, നമ്മുടെ ബുക്കിൻ്റെ ഏറ്റവും ഫ്രണ്ട് പേജായിട്ട് പറയുന്നത്. സാധാരണയായിട്ട് ഫ്രണ്ട് ബൈൻഡെന്നും എല്ലാം പറയുന്നത്. ഇതുപോലെ കൗണ്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന പേപ്പറിൽ ഇൻഡെക്സ് നമ്മൾ ഇതുപോലെ ചേർത്ത് വയ്ക്കും. ഇതുപോലെ ഇൻഡെക്സ് വെച്ചതിന് ശേഷം നമ്മൾ ഈ റാപ്പർ ഇങ്ങനെ വയ്ക്കും. അപ്പോൾ 2 ബുക്കിനായിട്ടുള്ള പേപ്പറും ഇൻഡെക്സും റാപ്പറും റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് അടുക്കി വയ്ക്കും. നമ്മൾ റാപ്പറും ഇൻഡെക്സും പേപ്പറുമായിട്ട് അടുക്കി വെച്ചേക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത് കുറച്ചൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്. അപ്പം കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കും. അടുത്ത ഇനി പിന്നിങ് മെഷീനിലേക്ക് പോകുന്നതിന് മുമ്പ് ഉള്ള ലാസ്റ്റ് പ്രോസസ്സാണ് ഇത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത പിന്നിങ് മെഷീനിലേക്ക് പോകുന്നത്.
സ്പിന്നിങ് മെഷീൻ വരുമ്പോഴത്തേക്കും ഏറ്റവും ചെറിയ സ്കൂൾ സൈസ് ബുക്ക് ആണെങ്കിൽ രണ്ട് പിന്നാണ് ഒരു ബുക്കിൽ വരുന്നത്. അതേപോലെ അടുത്ത കിങ് സൈസ് ആകുമ്പോൾ മൂന്ന് പിന്നും എ ഫോറിലും മൂന്ന് പിന്നാണ് വരുന്നത്. റാപ്പറും ഇൻഡെക്സും പേപ്പറുമായിട്ട് മടക്കി വെച്ചത് അടുത്തത് ഇനി പിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ പിന്നിങ് പ്രോസസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ സ്കൂൾ സൈസ് ബുക്കിൻ്റെ പിന്നിങ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് ഒരു ബുക്കിൽ രണ്ട് പിൻ വീതം, അങ്ങനെ ടോട്ടലായിട്ട് നാല് പിന്നാണ് അടിക്കുന്നത്. അവരുടെ ആ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് കറക്റ്റ് പിന്നെല്ലാം എപ്പോഴും അതേ സ്ഥലത്ത് തന്നെ ആയിരിക്കും. നമ്മൾ ബുക്കെല്ലാം എടുത്ത് നോക്കുമ്പോഴത്തേക്കും, അടുക്കി വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ പിന്നുകളെല്ലാം ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും. 15 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള നമ്മളെ വർക്കറാണ് കുമാർ എന്നാണ് പേര്. പിന്നെ അടിച്ച് എല്ലാം അടിച്ചതിന് ശേഷം 12 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ട് അടുക്കി വെച്ചതിന് ശേഷം അടുത്ത നമ്മൾ ഇവിടെ വന്ന് ഇതെല്ലാം പിന്നടിച്ച ബുക്കുകളാണ്. ഈ പിന്നടിച്ച ബുക്കുകളെല്ലാം നമ്മളിങ്ങനെ അടുക്കി വെച്ചേക്കും. അടുക്കി വെച്ച് വയ്ക്കുമ്പോഴത്തേക്ക് കുറേ ആ വെയിറ്റ് കാരണം ആ ഇരുന്ന് ഒന്ന് സെറ്റാവാനായിട്ടാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ പിന്നും അതേ ലെവലിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല, കറക്റ്റ് ആ റാപ്പറിൻ്റെ സെൻട്രലായിട്ട് തന്നെ ആ പിന്നിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പിന്നടിച്ച ഭാഗം ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മടങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. അത് നമുക്ക് കറക്റ്റ് നല്ല വൃത്തിക്ക് വരാനായിട്ടാണ് അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ പോകുന്നത്. അതെന്ന് വെച്ചാൽ ആ മെഷീൻ്റെ പേരാണ് എഡ്ജ് സ്ക്വയറിംഗ് മെഷീൻ. അതിവിടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പിന്നടിച്ച് നമ്മൾ അടുക്കി വെച്ച ബുക്കുകൾ 6 എണ്ണം വീതം നമ്മൾ ഈ എഡ്ജ് സ്ക്വയറിംഗ് മെഷീനിലേക്ക് വയ്ക്കുന്നതാണ്. വെച്ച് കഴിഞ്ഞുമ്പോഴത്തേക്കും അപ്പോൾ കണ്ട ബുക്കും ഇപ്പോൾ കണ്ട ബുക്കും തമ്മിലുള്ള വ്യത്യാസം നമുക്കിപ്പോൾ കാണാവുന്നതാണ്. അവിടെ ഇരുന്ന ബുക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ കാണാവുന്നതേ ഉള്ളൂ, അത് ഫോൾഡായിട്ടിരുന്നെങ്കിൽ ഇത് നല്ല വൃത്തിക്ക് ആ എഡ്ജെല്ലാം നല്ല സ്ക്വയറായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെല്ലാം അതിൻ്റെ സെൻട്രിൽ തന്നെ നിന്ന് എഡ്ജ് സ്ക്വയറായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളവിടെ എഡ്ജ് സ്ക്വയർ ചെയ്ത ബുക്കുകളെല്ലാം അടുത്തതായിട്ട് ചെയ്യുന്നത് കട്ടിംഗ് മെഷീനിൽ കയറ്റി അതിൻ്റെ കറക്റ്റ് ഡയമെൻഷനിൽ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ടുള്ള മെഷീനാണ് ഈ കട്ടിംഗ് മെഷീൻ. ആ ബുക്കിൻ്റെ നമ്മൾ വീതി കറക്റ്റിൽ ഡയമെൻഷൻ സെറ്റ് ചെയ്ത് ആ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ അളന്ന് നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റും. ഇതിപ്പം ക്രൗൺ സൈസ് ബുക്കാണ്, കറക്റ്റ് 18 സെൻറ്റിമീറ്ററിൽ സെറ്റ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ കട്ട് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത കട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഈ സെൻറ്ററിലൊരു കട്ട് വരും, ഈ രണ്ട് എഡ്ജിലും ഓരോ കട്ട് വരും. മൂന്ന് സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഡയമെൻഷൻ ആയിക്കഴിഞ്ഞാൽ ഇതുമാതിരി ഇവിടെ അടുക്കി വയ്ക്കും. ഈ അടുക്കി വയ്ച്ച ബുക്കിൽ നിന്ന് 6 ബുക്ക് വീതം എടുത്ത്, അതായത് ഒരു സൈഡിൽ നമുക്ക് MRP ബാക്കി ഡീറ്റെയിൽസും ബുക്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കാണുന്ന രീതിയിലും അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഏതെങ്കിലും ഒരു പടം, നമ്മുടെ പേരും ഡീറ്റെയിൽസും പേരും കാര്യങ്ങളും എല്ലാം വരുന്ന നമ്മൾ ചെറിയൊരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ ചെയ്ത് കറക്റ്റ് രീതിയിലുള്ള ഇങ്ങനെ 6 ബുക്കായിട്ട് നമ്മൾ ഇനി അടുത്ത പാക്കിങ്ങിലേക്ക് പോവുകയാണ്. ഇവിടെ അവർ 6 ബുക്കായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ 6 ബുക്കായിട്ട് എടുത്ത് 3 എണ്ണം ഇങ്ങനെയും വെച്ച് 3 എണ്ണം തിരിച്ചും വയ്ക്കും, എന്നിട്ടാണ് പാക്കിങ്ങിലേക്ക് പോകുന്നത്. ഇതാണ് പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സീൽ ചെയ്യുന്ന മെഷീൻ. എൽ സീലിംഗ് മെഷീൻ എന്നാണ് മെഷീൻ്റെ പേര്. അത് സീലായതിന് ശേഷം ആ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങോടുകൂടി 6 ബുക്ക് ഫിറ്റായിട്ടിരിക്കും. ഇതിപ്പം ഈ ഒരു പ്ലാസ്റ്റിക് കവറിനൊരു ചെറിയൊരു ലൂസുണ്ട്. ആ ലൂസ് മാറ്റാനായിട്ടുള്ള അടുത്ത മെഷീനാണ്. ഇതിൻ്റെ പേരാണ് ഷ്രിങ്ക് റാപ്പ് മെഷീൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ഹീറ്ററുള്ള മെഷീനാണ്. ഈ ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ ഈ ഹീറ്റുള്ള ഈ കൺവെയർ ബെൽറ്റിൽ കൂടെ അകത്തോട്ട് കയറ്റി വിടുമ്പോഴത്തേക്കും അത് ഷ്രിങ്ക് റാപ്പായി നല്ല ടൈറ്റായിട്ട് ടൈറ്റ് പാക്കോടുകൂടി നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഉപയോഗമെന്ന് വെച്ചാൽ ഈ 6 ബുക്കും വേറെ കൊടി അടിക്കത്തില്ല, ഈ
പിന്നൊന്നും റെസ്റ്റ് പിടിക്കത്തില്ല, ഒന്നും പറ്റത്തൊന്നുമില്ല. ഈ ആറ് ബുക്കും പൊടി അടിക്കാതെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ ഇത് 10-12 ഒക്കെ വീതമായിരുന്നു ബാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം 6 എണ്ണമാകുമ്പോഴത്തേക്കും 6 സബ്ജക്റ്റിനായിട്ട് എടുക്കുമ്പം അവർക്ക് ഒരേ കമ്പനിയിലുള്ള, ഒരേ സൈസിലുള്ള, ഒരേ ക്വാളിറ്റിയിലുള്ള ബുക്ക് അവർക്ക് എടുക്കാൻ പറ്റും. ഈ എൽ സീലിംഗ് മെഷീനിന് നമ്മൾ ഈ സീൽ ചെയ്ത നമ്മൾ 6 ബുക്ക് ഇനി അടുത്ത പ്രോസസ്സായിട്ടുള്ള ഷ്രിങ്ക് റാപ്പിംഗ് മെഷീനിലേക്ക് കടത്തിവിടുകയാണ്. ഇതിനിപ്പം ഒരു 3 മോട്ടർ വരുന്നതാണ്. ഇത് ഇതിലൊരു കൺവെയർ ബെൽറ്റ് ഉണ്ട്, ഒരു ഹീറ്ററുണ്ട്, അകത്തൊരു ഫാനും ഉണ്ട്. നമ്മൾ ഈ ലൂസായിട്ടുള്ള ഈ ഒരു സാധനം അകത്തോട്ട് കയറ്റിവിടുകയാണ്. ഇത് ആ കൺവെയർ ബെൽറ്റ് വഴി അപ്പുറത്ത് പോകും. അപ്പോൾ ഫുള്ളി പാക്ഡ് ആയിട്ട് ആ ലൂസായിട്ടിരുന്ന ഷ്രിങ്ക് റാപ്പ് നല്ല ടൈറ്റായി 6 ബുക്കും ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് പുറത്ത് കിട്ടും. ഇതാണ് നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ്. അതായത് നമ്മളിപ്പോൾ പിൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് എഡ്ജ് സ്ക്വയർ ചെയ്തു, കട്ട് ചെയ്തു, അത് പാക്ക് ചെയ്തു. ഫുൾ അങ്ങനെ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റാണ് ഇത്. ഇതാണ് നമ്മൾ ഈ ഷോപ്പിലേക്കും ആ ഷോപ്പിൽ നിന്ന് വീടുകളിലേക്കും പോകുന്ന നോട്ട്ബുക്കായി. നമുക്ക് 3 സൈസിൽ നോട്ട്ബുക്ക് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ചെറിയ സൈസ് എന്ന് പറഞ്ഞാൽ ഈ സൈസാണ്. ഇത് സ്കൂൾ സൈസ് നോട്ട്ബുക്കാണ്. അതിൻ്റെ ഡയമെൻഷൻ വന്നിട്ട് 20 സെൻറ്റിമീറ്റർ നീളവും 16 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ട്. ഇത് അതിൻ്റെ സിംഗിൾ ലൈനാണ്. സിംഗിൾ ലൈനുണ്ട്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അൺറൂൾഡ് പ്ലെയിൻ ബുക്കുണ്ട്, പിന്നെ അതിൻ്റെ 2 ലൈനുണ്ട്, ആ സെയിം സൈസിൽ തന്നെയാണ്. 4 ലൈനുണ്ട്. ഇനി സ്ക്വയർ ബുക്ക്, കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്ക്വയർ ബുക്ക്. അവർക്ക് ഈ അക്ഷരങ്ങളൊക്കെ എഴുതുമ്പോഴത്തേക്ക് ഒരു സ്ക്വയറിൻ്റെ അകത്ത് തന്നെ നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സൈസാണ്. കിങ് സൈസ് എന്നും ക്രൗൺ സൈസ് എന്നും എല്ലാം പറയുന്ന കോളേജ് സൈസ് എന്നും എല്ലാം പറയാറുണ്ട് ഈ ഒരു സൈസ്. ഇതിൻ്റെ വീതി വന്നിട്ട് 18 സെൻറ്റിമീറ്ററും നീളം വന്നിട്ട് 24 സെൻറ്റിമീറ്ററും ആണ്. ഇതിൽ നമുക്ക് 3 ടൈപ്പ് ബുക്കുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സിംഗിൾ ലൈൻ, പിന്നെ അതിൻ്റെ തന്നെ പ്ലെയിൻ ബുക്കുണ്ട്, പിന്നെ മാക്സ് അൺറൂൾഡ് എന്നാണ് ഇതിൻ്റെ പേര്. എന്നുവെച്ചാൽ ലൈൻസ് വരത്തില്ല, മാർജിൻ മാത്രമേ ഉള്ളൂ. അവസാനത്തെ ടൈപ്പ് A4 ടൈപ്പ് ബുക്കാണിത്. ഇത് ഡിഗ്രിക്കും കോളേജിലും ഒക്കെ പോകുമ്പോഴത്തേക്കും അവരാണ് കൂടുതലായിട്ട് മേടിക്കുന്നത്. പിന്നെ +1, +2 കാരും മേടിക്കാറുണ്ട്. അതിൽ 2 ടൈപ്പ് ഉണ്ട്. ഇത് A4 റൂൾഡ് ആണ്. അതായത് നമ്മളൊരു A4 പേപ്പറിൻ്റെ സൈസിലാണ് വരുന്നത്. 21 സെൻറ്റിമീറ്റർ വീതിയും 29.7 സെൻറ്റിമീറ്റർ നീളവും. A4 റൂൾഡും ഉണ്ട്, A4 പ്ലെയിനും ഉണ്ട്. ഈ കോളേജ് പിള്ളേരെല്ലാം എടുക്കുന്നത് ഈ A4 പ്ലെയിനാണ്. ഇത്രയും ടൈപ്പ് ബുക്കുകളാണ് നമ്മളുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ എല്ലാം കൂടെ വന്നിട്ടൊരു 10 ടൈപ്പ് ബുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനിയും ഒരു 2-3 ടൈപ്പ് ബുക്കും കൂടെ നമുക്ക് മാർക്കറ്റിൽ ഇറക്കാനായിട്ടുണ്ട്. അതായത് ഇപ്പം ഈ ക്രൗൺ സൈസിൽ തന്നെ 2 ലൈനും 4 ലൈനും എല്ലാം വരുന്നുണ്ട്. പിന്നെ മാത്സിൻ്റെ റൂൾഡ് ബുക്ക് വരുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ ഒരു പേപ്പറിൻ്റെ ഒരു കുറച്ച് ഷോർട്ടേജ് ഉള്ളത് കൊണ്ടാണ് അതൊന്നും ഇറക്കാൻ പറ്റാത്തത്. അതെല്ലാം ഭാവിയിൽ നമ്മൾ ഇറക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ എക്സാം പേപ്പറും അസൈൻമെൻറ്റ് പേപ്പറ്, A4 പേപ്പർ, അതെല്ലാം ഇനിയിപ്പം കുറച്ച് മാസങ്ങൾക്കകം തന്നെ അതെല്ലാം നമ്മൾ പുതുതായിട്ട് ഇറക്കും. നമുക്കിപ്പോൾ സെയിൽസ് വന്നിട്ട് ഇവിടെ ഷോപ്സും ട്രിവാൻഡ്രം ജില്ലയിലുള്ള ഷോപ്സും ഹോൾസെയിൽ ഷോപ്സ് അങ്ങനെ കുറച്ച് ഷോപ്പുകളുണ്ട്. അതുകൂടാതെ തന്നെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, അതുവഴിയും നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഡിസൈൻസ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഡിസൈൻസ് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഏതാണോ ആ ഡിസൈൻസ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ അത് നമുക്ക് എത്തിക്കാവുന്നതാണ്. നമുക്ക് ഹോം ഡെലിവറി ഉള്ള രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ എത്തിക്കാവുന്നതാണ്. നമുക്ക് ഇപ്പോൾ ക്ലാസ്മേറ്റും ബാക്കി ബ്രാൻഡുകളെല്ലാം കസ്റ്റമൈസ്ഡ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു ഓർഡർ തന്നാൽ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ.